ഹായ് ഫ്രണ്ട്സ്, വിസ്മി കിച്ചനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രെഡും മുട്ടയും വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഉപയോഗിക്കാം, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ അരക്കപ്പ് ഇളം ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതേപോലൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് ഇതൊന്ന് അടച്ച് വയ്ക്കാം. ഇതാ ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് ആട്ടപ്പൊടിയാണ്, വോൾവീറ്റ് ആട്ടയാണ് ഞാൻ എടുക്കുന്നത്. 2 കപ്പ് ഗോതമ്പ് പൊടി. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ഉപ്പും മാവിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഈസ്റ്റ് ഇവിടെ മാറ്റി വെച്ചിരുന്നു ഒരു 10 മിനിറ്റ്. ആ ഈസ്റ്റ് ഇതാ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അത് നമുക്ക് മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് കൈകൊണ്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊരു ചപ്പാത്തി പരുവ മാവിൻ്റെ പരുവത്തിലൊന്ന് കുഴച്ചെടുക്കാം. വെള്ളം അത് സാധാരണ നോർമൽ വാട്ടർ ആട്ടോ, നമ്മൾ സാധാരണ പൈപ്പിൽ നിന്നൊക്കെ എടുക്കുന്ന വെള്ളം അങ്ങനത്തെ വെള്ളമാണ്. ഇനി നമ്മൾ ഇളം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ആ ഈസ്റ്റ് ഒന്ന് പൊങ്ങിക്കിട്ടാനാണ് നമ്മൾ ഇളം ചൂടുവെള്ളം ചേർത്ത് കൊടുത്തത്. കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മളൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിതാ ഇതിന് 1 കപ്പ് വെള്ളം എടുത്തെങ്കിൽ ഇതിലൊരു 1/2 കപ്പ് വെള്ളം ബാക്കിയുണ്ട്. അപ്പോൾ നമ്മൾ മൊത്തം ഇതിലേക്ക് ഈസ്റ്റ് അടക്കം ചേർത്ത് കൊടുത്തത് 1/2 കപ്പ് വെള്ളമാണ്. ആദ്യം നമ്മൾ 1/2 കപ്പ് വെള്ളത്തിലാണ് ഈസ്റ്റ് ശരിയാക്കിയിട്ട് ഒഴിച്ചു കൊടുത്തത്. പിന്നെ നമ്മൾ ഇതിൽ നിന്നൊരു 3/4 കപ്പ് കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ 1/2 കപ്പ് വെള്ളമാണ് 2 കപ്പ് എന്താ പറയുക ആട്ടമാവിന് നമ്മൾ എടുത്തിട്ടുള്ളത്, ഗോതമ്പ് പൊടിക്ക് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഓരോ ഗോതമ്പ് പൊടിയും വെള്ളം കുടിക്കുന്നതിൻ്റെ അളവിന് ചെറിയ വ്യത്യാസം വരും കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്കിതാ 1 സ്പൂൺ വരുന്ന ഓയിൽ ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മൾ ഒന്നുകൂടെ ഇതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കണ്ടോ, അത്യാവശ്യം സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അപ്പോൾ ഇതേപോലൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഈ തവ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വരുന്ന ഓയിൽ ഒഴിക്കാം. ഇപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് ഒരു പച്ചമുളക് വട്ടത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തത്, അതേപോലെ തന്നെ 4 വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത്, അതേപോലെ തന്നെ ചെറിയൊരു പീസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഇത് 3 കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇതിലേക്ക് ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ സവാള നന്നായിട്ട് വാടി വരുന്നത് വരെ നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കണം.
നമ്മളെ സവാള നന്നായിട്ട് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്, നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു അര ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മീറ്റ് മസാലയാണ്. വേറെ മല്ലിപ്പൊടിയോ വേറെ ഗരം മസാലയോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ ഒരു ടീസ്പൂണ് മീറ്റ് മസാലയാണ് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഒരു ടീസ്പൂൺ മീറ്റ് മസാല ഇവിടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് എന്താ പറയുക, ഈ പൊടികളുടെ ആ പച്ചക്കുത്തൊന്ന് പോകുവോളം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതാ പൊടികളുടെ ആ പച്ചക്കുത്തൊക്കെ പോയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതാ നാല് മുട്ട ഞാൻ ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഈ മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ മുട്ട ഒഴിച്ചിട്ടുണ്ട്. മുട്ട ഒഴിച്ച ഉടനെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കാതെ ഒരു 10-20 സെക്കൻഡ് ഒന്ന് വെച്ചതിന് ശേഷം നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നല്ലൊരു പീസ് പീസായിട്ട് നമുക്ക് മുട്ട കടിക്കാനായിട്ട് കിട്ടും. പിന്നെ മുട്ടയിലേക്ക് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. ഉള്ളിയിലേക്ക് ആവശ്യമായ ഉപ്പ് ഞാൻ ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് മുട്ടയിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാതിരുന്നത്. ഉപ്പൊക്കെ ടേസ്റ്റ് നോക്കിയിട്ട് കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. ഇത് നന്നായിട്ട് ഇതൊന്ന് ചിക്കി എടുക്കണം. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ഒരു പിടിയോളം വരുന്ന മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയില ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, അതിന് പകരം നമുക്ക് കറിവേപ്പില ചേർത്താലും മതി. മല്ലിയില ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് കൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തത്, അല്ലെങ്കിൽ നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അതാ നമ്മുടെ മുട്ടയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്, ഉള്ളിയിലേക്ക് നന്നായിട്ട് യോജിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊരു ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മൾ മാവിടെ കുഴച്ച് വെച്ചിട്ട് ഒരു മണിക്കൂറായിട്ടുണ്ട് കണ്ടോ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം. കണ്ടോ മാവ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. കയ്യിലൊരു അല്പം ഓയിലൊന്ന് ആക്കിയതിന് ശേഷം ഓരോ ബോൾസായിട്ട് നമ്മളിവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നമുക്കൊരു 7 ബോൾസാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്, 2 കപ്പ് ആട്ടമാവ് കൊണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് കയ്യിൽ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കാം. പിന്നെ നമ്മളിവിടെ മുട്ടയുടെ കൂട്ടില്ലേ, നമ്മളിവിടെ തണുത്തു വന്നിട്ടുണ്ട്, അത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഒരു ബോള് പോലെ വേണമെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കാം, അല്ലെങ്കിൽ ഏത് ഷേപ്പിലാണ് വേണ്ടത് ആ ഷേപ്പിൽ നമുക്കിതൊന്ന് റെഡിയാക്കിയെടുക്കാം. ഇതാ ഞാൻ ഈ ഒരു ഷേപ്പിലാണ് എടുക്കുന്നത്. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇതാ മുഴുവനും ഇവിടെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കുറച്ച് ഓയിൽ ഇതാ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇതിട്ട് കൊടുക്കാം. ഒരുപാട് നമ്മൾ ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യുന്നത്, കുറച്ച് ഓയിലിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാം.
We will fry it. We will try to make a snack. If you want to subscribe to the channel, please like and share. If you want to subscribe to the channel, please like and share. If you want to subscribe to the channel, please like and share. If you want to subscribe to the channel, please like and share. If you want to subscribe to the channel, please like and share. If you want to subscribe to the channel, please like and share. If you want to subscribe to the channel, please like and share. If you want to subscribe to the channel, please like and share. If you want to subscribe to the channel, please like and share. If you want to subscribe to the channel, please like and share. If you want to subscribe to the channel, please like and share. If you want to subscribe to the channel, please like and share. If you want to subscribe to the channel, please like and share. If you want to subscribe to the channel, please like and share. If you want to subscribe to the channel, please like and share. If you want to subscribe to the channel, please like and share. If you want to subscribe to the channel, please like and share. If you want to subscribe to the channel, please like and share. If you want to subscribe to the channel, please like and share. If you want to subscribe to the channel, please like and share. If you want to subscribe to the channel, please like